മെയ് പത്തൊമ്പത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിനത്തിലാണ് കേരള രാഷ്ട്രീയത്തിലെ എന്നത്തെയും എക്കാലത്തെയും ജനകീയനായ ജനപ്രിയനായ ഏറമ്പാല കൃഷ്ണൻ നായർ എന്ന ഇ കെ നായനാർ നമ്മെ വിട്ടുപിരിഞ്ഞത് സാധാരണയിൽ സാധാരണക്കാരുടെ വാക്കുകൾ ഉദ്ധരിച്ചാൽ നാവാണ് നായനാർ നായകനാണ് നായനാർ മരിച്ചിട്ടും മരിക്കാത്ത പ്രിയസഖാവ് നായകൻ എന്നാണ് നായനാർ എന്ന വാക്കിൻ്റെ അർത്ഥം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നേതാവിന് ഇതിലും മികച്ചൊരു പേരെന്ത് കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വാഗ്മി പത്രപ്രവർത്തകൻ സംഘാടകൻ നിയമസഭാ സാമാജികൻ ഭരണാധികാരി അങ്ങനെ ഇ കെ നായനാർ എന്ന സർവാദരണീയനായ സഖാവിന് മുന്നിലും പിന്നിലുമായി ചേർക്കാവുന്ന വിശേഷണങ്ങൾ നിരവധി അനവധിയാണ് രാഷ്ട്രീയപരമായി ആശയപരമായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരാൾക്ക് പോലും വെറുക്കാനാവാത്ത വ്യക്തിത്വമായിരുന്നു ഇ കെ നായനാരുടേത് മരണത്തിന് പോലും മായ്ക്കാനാവാത്ത വ്യക്തിത്വം അതാണ് രാഷ്ട്രീയത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ നർമ്മസരണി അതെ സാക്ഷാൽ ഇ കെ നയനാർ ചരിത്രമായിട്ട് ഇന്നേക്ക് പതിനാറ് വർഷങ്ങൾ ഏറ്റവും കഠിനമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഒഴുക്കിനെതിരെ നീന്തിയ പോരാളിയാണ് ഇ കെ നയനാർ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം കേരളത്തിനർപ്പിച്ച സംഭാവനകളുടെ മഹത്വം ഇത്രമേൽ പ്രസക്തമായ മറ്റൊരു കാലം വേറെയില്ല തങ്ങളിൽ ഒരാളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടാക്കുക എന്നതാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയം സാധാരണക്കാരന് എത്താക്കൊമ്പായ അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിലും സുഖശീതളിമയിലും ഇരിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും സാധാരണക്കാരനോടൊപ്പം നിൽക്കാനാവില്ല അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത്തരക്കാരോട് ഒരു പഥ്യവും ഉണ്ടാകില്ല അവിടെയാണ് ഇ കെ നായനാർ എന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് പകരം വെക്കാനില്ലാത്ത മനുഷ്യസ്നേഹി വ്യത്യസ്തനാകുന്നത് ജനപ്രിയനാകുന്നത് സാധാരണക്കാരന് രസിക്കുന്ന അവരോട് ചേർന്ന് നിൽക്കുന്ന അവരെ ആകർഷിക്കുന്ന പച്ചയായ സംസാര രീതിയായിരുന്നു നായനാരുടെ സവിശേഷത നർമ്മം കലർന്ന ആ സംഭാഷണ രീതി അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ജനകീയനാക്കി ഇതിനൊപ്പം അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകളും രാഷ്ട്രീയത്തിലെ ബദ്ധശത്രുക്കൾ പോലും വ്യക്തിജീവിതത്തിൽ നായനാരുടെ ആത്മമിത്രങ്ങളായിരുന്നു ലീഡർ കെ കരുണാകരൻ അടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ കണ്ണൂരിൻ്റെ ചുവന്നമണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനായിരുന്നു നായനാരുടെ ജനനം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഉപ്പ് സത്യാഗ്രഹ ജാഥയെ സ്വീകരിക്കാൻ പയ്യന്നൂരിൽ പോയ നായനാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായി സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം കോൺഗ്രസിലെ ഇടതുപക്ഷക്കാർ ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ആശയധാരിയുടെ ഭാഗമായി ചേർന്നു പാപ്പിനിശ്ശേരി ആറോൺ മിൽ പണിമുടക്ക് സമരവുമായി ബന്ധപ്പെട്ട് ആറുമാസത്തോളം ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ കണ്ണൂരിലെ പാറപ്പുറത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായപ്പോൾ ആ ചരിത്രപരമായ കാൽവെപ്പിൽ ഇ കെ നയനാർ എന്ന യുവാവുമുണ്ടായിരുന്നു കയ്യൂർ മൊറാഴ കർഷക സമരങ്ങളിലെ നേതൃത്വം നായനാരെ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാക്കി ഇതോടെ ആറു വർഷക്കാലം ഒളിവ് ജീവിതം ഒളിവുകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നായനാരിലെ സഖാവിനെ ഊതിക്കച്ചിയെടുത്തു എന്ന് തന്നെ പറയാം ഒളിവു ജീവിതത്തിന് ശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം ദേശാഭിമാനിയിൽ പത്രപ്രവർത്തകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ നായനാർ സി പി എമ്മിനൊപ്പം നിന്നു സി പി എമ്മിന്റെ ഏഴാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സി എച്ച് കണാരൻ്റെ നിര്യാണത്തോടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് നായനാരെത്തി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നിർണായക ചുവടുവയ്പ് പാലക്കാട്ടിൽ നിന്ന് മത്സരിച്ച് നായനാർ പാർലമെൻറ്റിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇരിക്കൂർ ഉപതിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി നിയമസഭയിലേക്ക് പിന്നീട് നായനാരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ അശ്വമേധമായിരുന്നു തുടർച്ചയായി അഞ്ച് തവണ നിയമസഭാ സാമാജികനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി ഇ കെ നയനാർ മൂന്ന് ടീമുകളിലായി ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം കൃത്യമായി പറഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിവസം മുഖ്യമന്ത്രി പദം അലങ്കരിച്ച നയനാർക്ക് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡുമുണ്ട് നായനാരുടെ ഭരണകാലം കേരളത്തിന്റെ സുവർണകാലമെന്ന് തന്നെ അടയാളപ്പെടുത്തപ്പെട്ടു കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപനം മാവേലി സ്റ്റോറുകളിന്റെ തുടക്കം സമ്പൂർണ സാക്ഷരതാ നേട്ടം അധികാര വികേന്ദ്രീകരണ നടപടികൾ ഇവയെല്ലാം നായനാരുടെ ഭരണകാലത്തെ കേരളത്തിൻ്റെ ജനകീയ മുഖത്തിൻ്റെ നേർക്കാഴ്ചയായി പാർട്ടിക്കുള്ളിലും പറയേണ്ടവ തുറന്നടിച്ചു പറയുന്ന പ്രകൃതക്കാരനായിരുന്ന നായനാർ ചില വിവാദങ്ങളിലും പെട്ടിട്ടുണ്ടെന്നതാണ് ചരിത്രം കടുത്ത പ്രമേഹ രോഗമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചത് അസുഖബാധിതനായ നായനാരെ രണ്ടായിരത്തി നാല് ഏപ്രിലിൽ ദില്ലിയിലെ എയിംസിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്കായി പോകവേ ലിഫ്റ്റിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് യാത്ര പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ കൂടിയ മുഴുവൻ പേരും കരഞ്ഞത് ഇന്ന് ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമായി തോന്നാം അത്രയ്ക്കായിരുന്നു ഓരോരുത്തർക്കും അദ്ദേഹത്തോടുള്ള ആത്മബന്ധം ചികിത്സയിൽ കഴിയവേ മെയ് പത്തൊൻപതിന് വൈകിട്ടുണ്ടായ ഹൃദയാഘാതം ഇ കെ നായനാരുടെ ജീവൻ കവർന്നു മരണത്തിന് ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഈ പതിനാറാം ചരമവാർഷിക ദിനത്തിലും ഇനി അങ്ങോട്ടും മലയാളിക്ക് അത്രമേൽ സജീവമാണ് നായനാരുടെ ഓർമ്മകൾ അതെ ഇ കെ നയനാർ എന്നത് മലയാളിക്ക് കേവലം ഒരു പേരിനപ്പുറം നല്ല ഓർമ്മകൾക്കപ്പുറം മറ്റെന്തല്ലാമോ ആണ് രാഷ്ട്രീയത്തിനതീതമായി മറ്റുള്ളവരാലും ആദരിക്കപ്പെട്ട ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്